ഭാരതത്തെ ശുശ്രൂഷയ്ക്കായി ഒരുങ്ങിതി കാമാത്മ പകർച്ചയ്ക്കായി ഗോത്രങ്ങൾ ഭാഷകൾ വംശങ്ങൾ ജനതകൾ അറിയട്ടെ യേശുവിൻ്റെ മഹത്വം ദേശങ്ങൾ രാജ്യങ്ങൾ ഭൂതലത്തിൽ എല്ലാം പടരട്ടെ യേശുവിൻ്റെ മഹത്വം ഗോത്രങ്ങൾ ഭാഷകൾ വംശങ്ങൾ ജനതകൾ അറിയട്ടെ യേശുവിൻ്റെ മഹത്വം ദേശങ്ങൾ രാജ്യങ്ങൾ ഭൂതലത്തിൽ എല്ലാം പടരട്ടെ യേശുവിൻ്റെ മഹത്വം മഹത്വത്തിൻ സാന്നിധ്യം ദൈവവചനത്തിൻ അഭിഷേകം മഹിമയിൽ വാണിടും യേശു കർത്താവിൻ്റെ സാന്നിധ്യം നിൻ വചനം ധ്യാനിക്കുമ്പോൾ ഹല്ലേലൂയ. കർത്താവ് യേശുവിൻ്റെ കൃപയും സാന്നിധ്യവും എപ്പോഴും നമ്മുടെ ജീവിതങ്ങൾക്ക് തുണയായിരിക്കട്ടെ. ഏറെ ആനന്ദത്തോടെ കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ കടന്നു വന്നിരിക്കുന്ന നമ്മുടെ ജീവിതങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് ഇന്ന് പകർന്നു നൽകുന്ന വചനം ഹെബ്രായ പുസ്തകം 11:6 സെക്കൻഡ് പാർട്ടാണ്. ദൈവസന്നിധിയിൽ ശരണം പ്രാപിക്കുന്നവർ ദൈവമുണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് പ്രതിഫലം നൽകുമെന്നും വിശ്വസിക്കണം. ദൈവസന്നിധിയിൽ ശരണം പ്രാപിക്കുന്നവർ ദൈവമുണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് പ്രതിഫലം നൽകുമെന്നും വിശ്വസിക്കണം. പ്രിയമുള്ളവരെ, ഈ തിരുവചനം നമ്മുടെ ജീവിതത്തിൽ അഭിഷേകമായി മാറുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ഏറെ ആനന്ദത്തോടെ കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ നമുക്കായിരിക്കാം. ദൈവത്തിൻ്റെ വിശുദ്ധ വചനം നമ്മുടെ ജീവിതങ്ങളോട് പറയുകയാണ്, ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്കും ദൈവത്തെ അന്വേഷിക്കുന്നവർക്കും ദൈവം പ്രതിഫലം നൽകുന്നവനാണ്. നാം തിരുവചനം ഉടനീളം എടുത്ത് പഠിക്കുമ്പോഴും നമുക്ക് കണ്ടെത്താൻ കഴിയുന്ന ഒരു വലിയ യാഥാർത്ഥ്യമാണിത്. ആരൊക്കെ ദൈവത്തെ ആശ്രയിച്ചുവോ, ആരെല്ലാം ദൈവത്തെ അന്വേഷിച്ചുവോ, അവരെയെല്ലാം കർത്താവ് തൻ്റെ മഹത്വത്താൽ നിറയ്ക്കുന്നതായി നമുക്ക് കാണുവാനായിട്ട് പറ്റും. ഉൽപ്പത്തിയുടെ പുസ്തകം 15 കാണുവാൻ പറ്റും. ദൈവത്തിന്റെ സ്വരം കേട്ട് ഇറങ്ങിത്തിരിച്ച അബ്രഹാമിനെ നോക്കി ദൈവം പറയുന്നുണ്ട്, ആ 1-2 തിരുവചനങ്ങളിലൂടെ, അബ്രഹാമേ നീ ഭയപ്പെടേണ്ട, ഞാൻ നിനക്ക് പ്രതിഫലമായിരിക്കും, നിന്റെ പ്രതിഫലം വളരെ വലുതായിരിക്കും. കാരണം അബ്രഹാം ദൈവത്തിൽ ആശ്രയിച്ചു, അവൻ ദൈവത്തെ അന്വേഷിച്ചു. ഇതാ യൂദയ എന്ന് പറയുന്ന ആ കൊച്ചു ഗ്രാമത്തിൽ മറിയം എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ദൈവഹിതത്തിന് വേണ്ടി അവൾ തന്നെ തന്നെ സമർപ്പിച്ചപ്പോൾ ദൈവത്തിന്റെ ഹിതം തന്നിൽ നിറവേറുവാനായി അവളുടെ ജീവിതത്തെ അവൾ കർത്താവിനെ ഏൽപ്പിച്ചപ്പോൾ ദൈവാശ്രയത്വത്തിൽ അവൾ വളർന്നപ്പോൾ സ്വർഗം ദൈവത്തിന്റെ അമ്മയായി മറിയത്തെ ഉയർത്തുകയാണ്. പ്രവാചകന്മാർക്കും വിശുദ്ധർക്കും അപ്പോസ്തലർക്കെല്ലാം നമ്മോട് വിളിച്ചു പറയുവാനുള്ളത് ഈ ഒരു സത്യം തന്നെയാണ്. ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക്, ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് ദൈവം പ്രതിഫലം നൽകും. ഈ കാലഘട്ടത്തിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് വിശുദ്ധ അൽഫോൺസ. അവൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് അധികം ആരും അവളെ അറിഞ്ഞില്ല. അവൾ താമസിച്ചിരുന്ന ആ കോൺവെന്റ് മുറിയിൽ ആ രണ്ട് ഭിത്തികൾക്കുള്ളിൽ രോഗബാധിതയായി അൽഫോൺസ് കിടക്കുകയാണ്. അവളുടെ ജീവിതത്തിൽ ഉണ്ടായ ദുഃഖങ്ങള്, വേദനകള്, രോഗങ്ങള്, സഹനങ്ങളെല്ലാം വലിയ ആനന്ദത്തോടെ ദൈവമഹത്വത്തിനായി അവൾ സമർപ്പിച്ചു. അൽഫോൺസാമ്മയുടെ ശവസംസ്കാര ചടങ്ങിന് വരെ വളരെ കുറച്ചു പേരെ ഉണ്ടായിരുന്നുള്ളൂ.
എന്നാൽ നാളുകൾ കഴിഞ്ഞു, വർഷങ്ങൾ കഴിഞ്ഞു, ഇന്ന് ലോകം അൽഫോൺസയെ സ്നേഹിക്കുകയാണ്. ഇന്ന് ലോകം അൽഫോൺസമയെ ആദരിക്കുകയാണ്. ദൈവത്തിന്റെ വചനം പറയുന്നുണ്ട്, യോഹനൻ എഴുതിയ ഒന്നാം ലേഖനം 2:17, ലോകവും അതിന്റെ മോഹങ്ങളും കടന്നു പോകുന്നു, എന്നാൽ ദൈവത്തിന് ഹിതം പ്രവർത്തിക്കുന്നവരാകട്ടെ എന്നേക്കും നിലനിൽക്കുന്നു. ഹല്ലേലൂയ. ഈ വചനം എത്രയും കൃത്യമാണ്. ലോകവും അതിന്റെ മോഹങ്ങളും കടന്നു പോകുന്നു, എന്നാൽ കർത്താവിനെ ആശ്രയിക്കുന്നവരെ, കർത്താവിനെ അന്വേഷിക്കുന്നവരെ, കർത്താവിൽ ശരണം പ്രാപിക്കുന്നവരെ, അവന്റെ ഹിതം പ്രവർത്തിക്കുന്നവരെ എന്നേക്കും നിലനിൽക്കുന്നു. അതിന് ഏറ്റവും വലിയ തെളിവാണ്, ഈ കാലഘട്ടത്തിൽ നൽകിയ അടയാളമാണ് വിശുദ്ധ അൽഫോൺസ. പ്രിയ ദൈവമക്കളെ, നാം ഈ യാഥാർത്ഥ്യം തിരിച്ചറിയണം. ദൈവത്തെ അന്വേഷിക്കുന്ന ജീവിതങ്ങളിൽ ദൈവം തന്റെ മഹത്വത്തിന്റെ സമ്പന്നതയെ പകരുക തന്നെ ചെയ്യും. 34:10 നമുക്ക് കാണുവാനായിട്ട് കഴിയും, കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. സിംഹത്തിന്റെ കുട്ടികൾ ഇര കെട്ടാതെ വിശന്ന് വലഞ്ഞേക്കാം, എന്നാൽ ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും ഒരു കുറവുണ്ടാവുകയില്ല. പുറപ്പാടിന്റെ പുസ്തകം 17 നമ്മൾ വരുമ്പോൾ ഈ വചനം അല്പം കൂടി നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അവിടെ ഇസ്രായേൽ ജനവും അമലേക്കരുമായി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുക. ഈ സമയത്ത് മോശ ദൈവത്തിന്റെ മലയായ സീനായ് മലയിൽ ഇസ്രായേൽ ജനത്തിനു വേണ്ടി കരങ്ങൾ വിരിച്ച് പ്രാർത്ഥിക്കുകയാണ്. മോശ വലിയ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. ദൈവത്തിന്റെ വിശുദ്ധ വചനം പറയുന്നു, പുറപ്പാടിന്റെ പുസ്തകം 17:11-12 അവിടെ മോശയുടെ കരങ്ങൾ ഉയർന്നു നിന്നപ്പോഴെല്ലാം ഇസ്രായേൽ ജനം വിജയിച്ചു കൊണ്ടിരുന്നു. മോശയുടെ കരങ്ങൾ താഴ്ന്നപ്പോഴെല്ലാം അമലേക്കർക്കായിരുന്നു വിജയം. ആ യുദ്ധത്തെ നിയന്ത്രിച്ചിരുന്നത് ഇസ്രായേൽ ജനത്തിന് യുദ്ധഭാരവുമല്ല, അവരുടെ യുദ്ധ മികവല്ല, അവർ ഉപയോഗിച്ചിരുന്ന ആയുധങ്ങളല്ല, അവിടെ അവർക്ക് ലഭിച്ച യുദ്ധത്തിന്റെ പരിശീലനമല്ല, മറിച്ച് ദൈവത്തിന്റെ അത്ഭുത ശക്തിയായിരുന്നു ആ യുദ്ധത്തെ നിയന്ത്രിച്ചിരുന്നത്. പ്രാർത്ഥനയുടെ ശക്തിയായിരുന്നു ആ യുദ്ധത്തിന്റെ വിജയത്തിന് മുഖാന്തരമായി മാറിയത്. ഇവിടെ മോശയുടെ കരങ്ങൾ താഴ്ന്നപ്പോഴൊക്കെ അമലേക്കിന് വിജയിച്ചു. മണിക്കൂറുകൾ കഴിഞ്ഞു, മോശ തളരാൻ തുടങ്ങി, മോശയുടെ കൈകൾ കുഴയാൻ തുടങ്ങി. മോശയുടെ ഈ തളർച്ചയൊക്കെ കണ്ടുകൊണ്ട് മോശയുടെ ഇടതും വലുത് രണ്ടുപേര് നിൽപ്പുണ്ടായിരുന്നു. അതിൽ ഒരുവനാണ് അഹ്റോൻ, രണ്ടാമന്റെ പേരാണ് ഹൂർ. ഇവർ ഇടതും വലതും അഹ്റോനും ഹൂറും ഇത് കണ്ടുകൊണ്ട് നിൽക്കുക. മോശയുടെ തളരുകയാ, അവനെ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, കൈകൾ വിരിക്കാൻ പറ്റുന്നില്ല, ദൈവജനത്തിനു വേണ്ടി മതി സമയക്കാൻ പറ്റുന്നില്ല. മോശയുടെ തളർച്ച കണ്ടപ്പോൾ, മോശ കുഴയുന്നത് കണ്ടപ്പോൾ അഹ്റോനും ഹൂറിനും മനസ്സിലായി, മോശ കുഴഞ്ഞാൽ മൊത്തം കുഴയും, അതുകൊണ്ട് മോശ തളരാൻ പാടില്ല, മോശ കുഴയാൻ പാടില്ല. അവരെന്ത് ചെയ്തു ദൈവമക്കളെ? ഈ കാലഘട്ടത്തിൽ പല ദൈവ ശുശ്രൂഷകരും നമുക്കിന്ന് കാണുവാനായിട്ട് പറ്റും. ആത്മീയ മണ്ഡലങ്ങളിൽ, ശുശ്രൂഷ മണ്ഡലങ്ങളിലൊക്കെ ചില ശുശ്രൂഷകൾ തളരാൻ വേണ്ടി കാത്തിരിക്കുക, ആ ശുശ്രൂഷ മണ്ഡലങ്ങളിൽ കയറി നിൽക്കാൻ വേണ്ടി. എന്നാൽ അഹ്റോനും ഹൂറും അപ്രകാരമുള്ള ശുശ്രൂഷകരായിരുന്നില്ല. കാരണം അവർക്കറിയാം, മോശ തളർന്നാൽ അത് ദൈവജനത്തിന്റെ പരാജയമായിരിക്കും, മോശയുടെ തളർച്ച ദൈവജനത്തിന് അപമാനമായിരിക്കും. അവർ തീരുമാനിച്ചു, ഒരു കാരണവശാലും മോശ തളരാൻ പാടില്ല. അവർ നോക്കിക്കഴിഞ്ഞപ്പോൾ അവർ ഒരു കാര്യം കണ്ടു, അങ്ങ് അല്പം മാറി ഒരു വലിയ കല്ല് കിടക്കുന്നുണ്ട്, വലിയൊരു പാറ കഷ്ണം. അവർ ഉരുട്ടി ഉരുട്ടി മോശ നിൽക്കുന്ന സ്ഥാനത്ത് ഈ വലിയ പാറ കൊണ്ടുവന്നിട്ട് സ്നേഹത്തോടെ മോശയെ ആ പാറ കഷ്ണത്തിൽ, ആ കല്ലിൽ അവർ പിടിച്ചിരുത്തി. അഹ്റോനും മോശയും ഇരുവശങ്ങളിൽ നിന്ന് ആ കൈകൾ ഉയർത്തി, അവരുടെ കൈകൾ താങ്ങിപ്പിടിച്ചു. മോശയുടെ തളർന്നുപോയ, മോശയുടെ കുഴഞ്ഞുപോയ കരങ്ങളെ അഹ്റോനും ഹൂറും താങ്ങിപ്പിടിച്ചു. സ്വർഗത്തിലെ ദൈവം ഇത് വളരെ വളരെ കൃത്യതയോടുകൂടിയാണ് കണ്ടുകൊണ്ടിരുന്നത്. കർത്താവിന് ഹൃദയത്തിന് ആനന്ദമായി. ഇതാ ദൈവജനത്തിന്റെ വിജയത്തിനു വേണ്ടി ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട്, ദൈവത്തിന്റെ അത്ഭുത നാമത്തിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് അഹ്റോനും ഹൂറും മോശയെ ബലപ്പെടുത്തുന്നത് കണ്ടപ്പോൾ കർത്താവിന് സന്തോഷമായി. യേശു പറഞ്ഞു, മത്തായിയുടെ സുവിശേഷം 10:41-42 കർത്താവ് നമ്മളെ പഠിപ്പിക്കുകയാണ്. പ്രവാചകനെ പ്രവാചകനായി സ്വീകരിക്കുന്നവനെ പ്രവാചകന്റെ പ്രതിഫലവും, നീതിമാനെ നീതിമാനായി സ്വീകരിക്കുന്നവനെ നീതിമാന്റെ പ്രതിഫലവും ലഭിക്കുന്നു. ഈ ചെറിയവരിൽ ഒരുവനെ
എന്റെ ശിഷ്യൻ എന്ന നിലയിൽ ഒരു പാത്രം വെള്ളമെങ്കിലും കൊടുക്കുന്നവനെ പ്രതിഫലം ലഭിക്കാതിരിക്കില്ലെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. പ്രവാചകനെ പ്രവാചകനായി സ്വീകരിക്കുന്നവനെ പ്രവാചകന് പ്രതിഫലം ലഭിക്കുന്നു. ഇവിടെ ഇതാണ് സംഭവിച്ചത്. മോശ ദൈവത്തിന്റെ പ്രവാചകനായിരുന്നു. ഇസ്രായേൽ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ പ്രൊഫറ്റായിരുന്നു മോശ. ഈ പ്രവാചകനായ മോശയുടെ കരങ്ങളെ അഹ്റോനും ഹൂറും താങ്ങി പിടിച്ചപ്പോൾ, മോശയെ അവർ പ്രോത്സാഹിപ്പിച്ചപ്പോൾ, മോശയെ അവർ ബലപ്പെടുത്തിയപ്പോൾ ദൈവത്തിനത് ആനന്ദമായിട്ട് മാറി. ദൈവത്തിനത് ആനന്ദമായിട്ട് മാറി. ഇതാ മോശയുടെ ആ ശുശ്രൂക്ഷയിലൂടെ അത്ഭുതകരമായ വിജയം ഇസ്രായേൽ ജനത്തിന് കിട്ടുകയാണ്. അങ്ങനെ യുദ്ധത്തിൽ ഇസ്രായേൽ ജനം വിജയിച്ചു. അഹ്റോനും ഹൂറും ഉചിതമായി പ്രവർത്തിച്ചതുകൊണ്ട് ദൈവജനത്തിന് വലിയ വിജയം നേടുവാൻ കഴിഞ്ഞു. എന്നാൽ ഈ പ്രവൃത്തി ദൈവം വളരെ സീരിയസ് ആയിട്ട് കണ്ടത്. നമുക്ക് തോന്നാം ഈ കൈയൊന്ന് ഉയർത്തി പിടിക്കുന്നതാണ് ഇത്രയും വലിയ കാര്യം, ഈ കൈയൊന്ന് താങ്ങി പിടിക്കുന്നതാണ് ഇത്രയും വലിയ കാര്യം. നമുക്ക് പലതും നിസ്സാരമായി തോന്നുന്നത് കർത്താവ് വളരെ സീരിയസ് ആയിട്ടാണ് കാണുന്നത്. ഇവിടെ എന്താ സംഭവിച്ചത്? ദൈവം മോശയോട് പറഞ്ഞു, അഹ്റോന്റെയും ഹൂറിന്റെയും പ്രവൃത്തി എനിക്ക് ഒത്തിരിയേറെ സന്തോഷമായിരിക്കുന്നു. കർത്താവ് അവർക്ക് പ്രതിഫലം കൊടുക്കുക. അഹ്റോന് മാത്രമല്ല, അഹ്റോന്റെ തലമുറകളിലേക്ക് ദൈവം ഈ പ്രതിഫലത്തെ നൽകുകയാ. എത്ര കൃത്യമായി വചനം, ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്കും തന്നെ അന്വേഷിക്കുന്നവർക്കും അവൻ പ്രതിഫലം നൽകുന്നൊരു ദൈവമാണ്. ഇവിടെ ദൈവം മോശയോട് പറഞ്ഞു, മോശ ഇതാ അഹ്റോന് ഞാൻ ഇസ്രായേൽ ജനത്തിന്റെ ആ പൗരോഗ്യത്തെ ശുശ്രൂഷ ചെയ്യുവാനുള്ള പൗരോഗ്യത്തെ അധികാരവും അഭിഷേകവും ഞാൻ അഹ്റോന് കൊടുക്കുകയാ, അഹ്റോന്റെ തലമുറയ്ക്ക് കൊടുക്കുകയാ, അഹ്റോന്റെ കുടുംബത്തിന് കൊടുക്കുകയാ. ദൈവം ആ പൗരോഗ്യത്തെ അഭിഷേകം അഹ്റോനും അവന്റെ തലമുറയ്ക്കും എന്നേക്കുമായി നൽകുകയാണ്. The Lord bless you and keep you. The Lord make his face to shine upon you. അഹ്റോൻ എന്താ ചെയ്തത്? മോശയുടെ കൈയൊന്ന് ഉയർത്തിപ്പിടിച്ചു. എന്റെ പ്രിയ സഹോദര, അഹ്റോൻ എന്ത് ചെയ്തു? മോശയുടെ കൈയൊന്ന് ഉയർത്തിപ്പിടിച്ചു, മോശയുടെ കൈയൊന്ന് താങ്ങിപ്പിടിച്ചു. അത്ര അവൻ ചെയ്തുള്ളൂ. പക്ഷേ ദൈവം അത് വളരെ സീരിയസ് ആയി കണ്ടു. ഹൂറിനെയും ദൈവം മറന്നില്ല, ഹൂറിനെയും ദൈവം മാനിച്ചു. പുറപ്പാടിന്റെ പുസ്തകം 31:1 നമ്മൾ വരുമ്പോൾ കാണുവാൻ പറ്റും. ഇതാ ഇസ്രായേൽ ജനം കർത്താവിനായി സമാഗമ കൂടാരം നിർമ്മിക്കുക. ഈ കൂടാര നിർമ്മിതിക്ക് വേണ്ടി ദൈവം തെരഞ്ഞെടുത്തത് ആരെയാണെന്നറിയോ? ഹൂറിന്റെ കൊച്ചുമോനായ ബെസാലിയേലിനെ, ഹൂറിന്റെ പേരക്കുട്ടിയായ ബെസാലിയേലിനെ. ദൈവത്തിന്റെ വിശുദ്ധ വചനം വളരെ കൃത്യമായി നമ്മളെ പഠിപ്പിക്കുന്നു. 31:1 പുറപ്പാട്. കർത്താവ് മോശയുടെ അരുളി ചെയ്തു, യൂദാ ഗോത്രത്തിൽപ്പെട്ട ഹൂറിന്റെ പുത്രനായ ഊരിയായുടെ മകൻ ബെസാലിയേലിനെ ഞാൻ പ്രത്യേകം തെരഞ്ഞെടുത്തിരിക്കുന്നു. ഞാൻ അവനിൽ ദൈവിക ചൈതന്യം നിറച്ചിരിക്കുന്നു. സാമർത്ഥ്യവും ബുദ്ധിശക്തിയും വിജ്ഞാനവും എല്ലാത്തരം ശില്പവേലകളിലുമുള്ള സാമർത്ഥ്യവും അവന് ഞാൻ നൽകിയിരിക്കുന്നു. ഇതാ ഹൂർ ചെയ്ത ആ പ്രവൃത്തി ദൈവം മാനിച്ചു. അവന്റെ തലമുറകളിലേക്ക് ദൈവം പ്രതിഫലം കൊടുക്കുകയാണ്. പ്രിയ ദൈവമക്കളെ, ഈ കാലയളവിലും നമ്മുടെ ജീവിതങ്ങളെ നോക്കി പരിശുദ്ധാത്മാവ് ഇത് തന്നെയാ പറയുന്നത്. ദൈവമഹത്വത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്താലും അതൊരിക്കലും പാഴായി പോകുന്നില്ല. ദൈവത്തെ ആശ്രയിക്കുന്ന ഒരു ജീവിതമാണ് നമ്മുടെ ജീവിതമെങ്കിൽ, അവനെ അന്വേഷിക്കുന്ന ഒരു ജീവിതമാണ് നമ്മുടെ ജീവിതമെങ്കിൽ, ദൈവം തന്റെ മഹത്വത്തിന്റെ സമ്പന്നതയിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ളതെല്ലാം നൽകുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ഈ വചനത്തിന്റെ അഭിഷേകത്തെ പൂർണ്ണമായി മേറ്റെടുത്ത് നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് കർത്താവിന് സമർപ്പിക്കാം. അഹ്റോനെ പോലെ
ഹൂരനെ പോലെ ദൈവരാജ്യ ശുശ്രൂഷകളുടെ പങ്കാളികളായി കർത്താവിൻ്റെ ദാസന്മാരെ പ്രോത്സാഹിപ്പിക്കുന്ന ജീവിതങ്ങളായി കർത്താവിൻ്റെ ശുശ്രൂഷകളെ സ്നേഹിക്കുകയും മാനിക്കുകയും അതിനുവേണ്ടി നിലകൊള്ളുകയും ചെയ്യുന്ന ജീവിതങ്ങളായി നമ്മുടെ ജീവിതങ്ങളെ കർത്താവിന് സമർപ്പിക്കാം. ഈ ഒരു അഭിഷേകം ദൈവം നമ്മളിലേക്ക് പകരട്ടെ. നമുക്കതിനുവേണ്ടി പ്രാർത്ഥിക്കാം. ഒരു നിമിഷം കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, ഞങ്ങൾ തിരിച്ചറിയുന്നു ദൈവം പ്രതിഫലം നൽകുന്നവനാണെന്ന്. തന്നെ അന്വേഷിക്കുന്നവർക്കും തന്നിൽ ആശ്രയിക്കുന്നവർക്കും അവൻ തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് വേണ്ടത് നൽകുന്നവനാണെന്ന്. അഹ്റോനെ പോലെ, ഹൂരനെ പോലെ ദൈവരാജ്യ ശുശ്രൂഷകളിൽ പങ്കാളികളായി കർത്താവിൻ്റെ രാജ്യത്തിൻ്റെ വിസ്തൃതിക്ക് വേണ്ടി അധ്വാനിക്കുന്നവരായി അവൻ്റെ സഭയെ പടുത്തുയർത്തുവാനായി ജീവിതങ്ങളെ സമർപ്പിക്കുന്നവരായി ഞങ്ങളുടെ ജീവിതങ്ങളെ മാറ്റുവാൻ ഞങ്ങളെ നീ സഹായിക്കണമേ. ഞങ്ങളതിനായി നീ വിശുദ്ധീകരിക്കണമേ. പരിശുദ്ധമ്മേ, സകല വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. കർത്താവായ യേശുവിൻ്റെ കൃപയുടെ സാന്നിധ്യവും ശക്തിയും എപ്പോഴും നമ്മുടെ ജീവിതങ്ങൾക്ക് കൂട്ടായിരിക്കട്ടെ. ആമേൻ. കാരുണ്യമായി നമ്മുടെ മധ്യേ കടന്നു വന്നിരിക്കുന്ന കർത്താവിൻ്റെ സാന്നിധ്യം നമുക്ക് തിരിച്ചറിയാം. പരിശുദ്ധമായ ഈ മണിക്കൂറുകളിൽ ഏറെ ആഗ്രഹത്തോടെ വിശ്വാസത്തോടെ ദൈവ സാന്നിധ്യത്തിൽ നമുക്കായിരിക്കാം. 2000 വർഷങ്ങൾക്ക് മുൻപ് അന്ധർക്ക് കാഴ്ചയും ചെകിടർക്ക് കേൾവിയും മരിച്ചവർക്ക് ജീവനും നൽകി ഗലീലായിലൂടെയും കഫർനാമിലൂടെയും നടന്നു നീങ്ങിയ അതേ യേശു തന്നെ തന്നെ ശൂന്യനാക്കി തിരുവോസ്തിയായി ദിവ്യകാരുണ്യമായി നമ്മുടെ മധ്യേ കടന്നു വന്നിരിക്കുകയാണ്. പ്രിയ ദൈവമക്കളെ, ദൈവവചനത്തിലൂടെ ഇന്ന് ദിവസം പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിച്ചു. ദൈവത്തെ അന്വേഷിക്കുന്നവർക്കും തന്നെ ആശ്രയിക്കുന്നവർക്കും പ്രതിഫലം നൽകുന്ന ദൈവമാണ് നമ്മുടെ യേശുവെന്ന്. ആരെല്ലാം കർത്താവിന് വേണ്ടി നിലകൊള്ളുന്നുവോ, ദൈവവചനത്തെ കാക്കുന്നുവോ, ദൈവത്തിൻ്റെ പരിശുദ്ധിയിൽ തങ്ങളെ തന്നെ സൂക്ഷിക്കുന്നുവോ, അവരെ മാനിച്ച് അവരെ അനുഗ്രഹിച്ച് അവരുടെ ജീവിതങ്ങൾ അഭിഷേകം ചെയ്ത് വലിയ പ്രതിഫലത്വത്തിലേക്ക് നയിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ കർത്താവ്. ഇന്ന് ഒരുപാട് ജീവിതങ്ങളിൽ വേദനകളും ദുഃഖങ്ങളും നൊമ്പരങ്ങളും പേറി ഒരുപാട് ജീവിതങ്ങൾ ഇന്ന് അസ്വസ്ഥമാണ്. കർത്താവിൻ്റെ അത്ഭുതകരമായ സൗഖ്യമാക്കുന്ന ശക്തി ഇതായി ആരാധന ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ജീവിതങ്ങളിലേക്ക് ഇപ്പോൾ ഒഴുകപ്പെടുകയാണ്. ആണിപ്പാടുള്ള കരം നീട്ടി കർത്താവ് നമ്മളെ ഓരോരുത്തരെയും സൗഖ്യമാക്കുകയാണ്. അവൻ്റെ സൗഖ്യശക്തി, വിടുവിക്കുന്ന ശക്തി, അത്ഭുത ശക്തി ഇത് വിശുദ്ധ കുർബാനയിൽ നിന്ന് നമ്മുടെ ജീവിതങ്ങളിലേക്ക്, നമ്മളിപ്പോൾ ആയിരിക്കുന്ന ഭവനങ്ങളിലേക്ക് ഒഴുകപ്പെടുകയാണ്. തന്നെ ആശ്രയിക്കുന്നവരെ ഉപേക്ഷിക്കുന്ന ഒരു ദൈവമല്ല നമ്മുടെ യേശു. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, നമ്മുടെ തലമുറകൾക്ക് വേണ്ടി നമ്മൾ അനുഭവിക്കുന്ന സകല ദുഃഖ ദുരിതങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് അവൻ്റെ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇതാ ദിവ്യകാരുണ്യമായി നമ്മുടെ മധ്യേ കടന്നു വന്നിരിക്കുന്ന കർത്താവ് നമ്മുടെ ജീവിതങ്ങളിലൂടെ ഈ സമയം കടന്നു പോവുകയാണ്. ബന്ധനത്തിന്റെ കെട്ടുകളെ പൊട്ടിച്ച് സാത്താൻ വർഷങ്ങളായി നമ്മുടെ ജീവിതത്തെ കുരുക്കി വെച്ചിരിക്കുന്ന സകല കുരുക്കുകളെയും അഴിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്കും യഥാർത്ഥ അഭിഷേകത്തിലേക്കും നിത്യജീവിന്റെ അനുഭവത്തിലേക്കും നയിക്കുവാൻ ഇത പരിശുദ്ധ കുർബാനയായി നമ്മുടെ മധ്യേ കർത്താവ് കടന്നു വന്നിരിക്കുന്നു. നമ്മൾ ഏത് സാഹചര്യത്തിലും ഏത് നിമിഷത്തിലും ആയിരുന്നു കൊള്ളട്ടെ, കർത്താവിന് കടന്നു ചെല്ലുവാൻ പറ്റാത്ത ഒരവസ്ഥയും നമ്മുടെ ജീവിതത്തിലില്ല. കർത്താവിന് ഇടപെടാൻ കഴിയാത്ത ഒരു വേദനയും ഒരു ദുഃഖവും ഒരു പ്രതിസന്ധിയും നമ്മുടെ ജീവിതത്തിലില്ല.
കാരണം നമ്മുടെ യേശു സകലത്തിനും അതിയായ ദൈവമാണ്. അവൻ സർവശക്തനായ ദൈവമാണ്. തന്നെ മാനിക്കുന്ന, തന്നെ സ്നേഹിക്കുന്ന, തന്നിൽ ആശ്രയിക്കുന്ന ജീവിതങ്ങളെ തന്റെ പ്രതിഫലം കൊണ്ട് അനുഗ്രഹിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ കർത്താവ്. വലിയ ദാഹത്തോടെ ഇരു കരങ്ങളും കർത്താവിന്റെ മുൻപിലേക്ക് ഉയർത്തിപ്പിടിച്ച് സ്വതന്ത്രമായി സ്വരമുയർത്തി നമുക്ക് യേശുവിനെ വിളിക്കാം. യേശുവേ, യേശുവേ, ഈ മണിക്കൂർ ഞങ്ങളുടെ ജീവിതങ്ങളിൽ ഇടപെടണമേ, ഞങ്ങളുടെ ജീവിതങ്ങളിൽ പരിവർത്തിക്കണമേ. എല്ലാ കെട്ടുകളെയും അഴിച്ച്, എല്ലാ മുഖങ്ങളെയും ഒടിച്ച് യഥാർത്ഥമായ സ്വാതന്ത്ര്യത്തിലേക്ക്, യഥാർത്ഥമായ അഭിഷേകത്തിലേക്ക്, യഥാർത്ഥമായ സൗഖ്യത്തിലേക്ക് കർത്താവെ ഞങ്ങൾ വഴി നടത്തണമേ. കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കുക, ഹൃദയ തകർച്ചയോടുകൂടി പ്രാർത്ഥിക്കുക. ഒത്തിരിയേറെ വ്യക്തികൾ ഈ സമയം ചിന്തിക്കുന്നുണ്ട്, കർത്താവിന് വേണ്ടി ജീവിച്ചു, കർത്താവിന്റെ നാമത്തെ മഹത്വപ്പെടുത്തി, അവന്റെ വചനത്തെ കാത്തു, പക്ഷേ എനിക്ക് എന്താണ് കിട്ടിയത്? ദുഃഖവും ദുരിതവും വേദനയും കഷ്ടപ്പാടും സങ്കടവും അല്ലാതെ എനിക്ക് വേറെ ഒന്നും കിട്ടിയില്ലല്ലോ എന്ന് ഓർത്ത് വേദനിക്കുന്ന ഒരുപാട് ജീവിതങ്ങളെ ഇപ്പോൾ കർത്താവ് കണ്ടുകൊണ്ടിരിക്കുന്നു. ഇതാ അവരുടെ ജീവിതത്തിലേക്ക് അനുഗ്രഹത്തിന്റെ കരങ്ങള്, തന്റെ പ്രതിഫലത്തിന്റെ കൈകള് കർത്താവ് നീട്ടിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയ സഹോദര, പ്രിയ സഹോദരി, നമ്മൾ തിരിച്ചറിയുക, കർത്താവിന് വേണ്ടി നിലകൊണ്ട്, കർത്താവിന്റെ നാമത്തെ ഉയർത്തിയ, അവന്റെ വചനത്തെ കാത്ത, ഒരു ജീവിതത്തെയും ഉപേക്ഷിക്കുന്ന, തള്ളിക്കളയുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവം. ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ, യേശുവേ, ഇടപെടണമേ, പ്രവർത്തിക്കണമേ, ഞങ്ങളുടെ ജീവിതങ്ങളുടെ മേൽ അങ്ങ് പരിവർത്തിക്കണമേ, ഞങ്ങളുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കണമേ, തലമുറകൾ അനുഗ്രഹിക്കണമേ. പരാജയത്തെ, സകല വേദനകളെ, നൊമ്പരങ്ങളെ എടുത്തു മാറ്റി നിന്റെ സ്നേഹം കൊണ്ടും നിന്റെ സാന്നിധ്യം കൊണ്ടും നിന്റെ കൃപ കൊണ്ടും ഞങ്ങളെ നിറയ്ക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നാളിതുവരെ നൽകിയ എല്ലാ നന്മകളെ ഓർത്ത് നന്ദി പറയുന്നു കർത്താവേ. ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ടതിനെ ഓർത്ത്, ഞങ്ങളെ കരുതിയതിനോർത്ത്, ഞങ്ങളെ സൗഖ്യമാക്കിയതിനോർത്ത്, ഞങ്ങളെ പരിപാലിച്ചതിനോർത്ത്, ഞങ്ങളെ അനുഗ്രഹിച്ചതിനോർത്ത് നന്ദി പറയുന്നു. ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കേ, നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കേ, സ്നേഹത്തോടെ യേശുവിനെ വിളിക്കേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതി, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. ദൈവത്തിനായി ദാഹിക്കുന്ന ഒരു ജീവിതം, അതാണ് ക്രിസ്തീയ ജീവിതം. നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത് നമ്മൾ ആത്മീയ ജീവിതത്തിൽ സംതൃപ്തരായി മാറുന്നതാണ്. കർത്താവിനോടുള്ള ബന്ധത്തിൽ ഞാനും നിങ്ങളും വളരുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മുടെ കാഴ്ചപ്പാടുകൾക്ക്, നമ്മുടെ ചിന്താഗതികൾക്ക്, നമ്മുടെ മനോഭാവങ്ങൾക്ക് മാറ്റം വന്നേ മതിയാകൂ.